ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഗ്രീൻ ഡേ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല നാടൻ തേങ്ങാ ചമ്മന്തി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് നമുക്കൊന്ന് പോയാലോ. അതിനായി ആദ്യം ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് ചെറിയ ഉള്ളി വേണം, ഒരു 8 ഉണക്കമുളക്, ഈ ഒരു വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളം പുളി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. ഒരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. എൻ്റെ അമ്മമ്മ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് തവണ ഉണ്ടാക്കി തന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. നല്ലൊരു ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ് കേട്ടോ, യാതൊരു കൂട്ടുമില്ല ഇതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ അടുത്ത് വെച്ചിട്ടുള്ള പുളിയെ 1-2 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അമ്മിക്കല്ലിയിൽ അരച്ചിട്ടാണ് ഞങ്ങൾക്കൊക്കെ ആദ്യം ഉണ്ടാക്കി തന്നിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അമ്മിയൊക്കെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ അരച്ചാലും അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഇപ്പം എടുത്തു വെച്ച എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് നന്നായി അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരപ്പ് നന്നായി അരിയുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള ചമ്മന്തിയാണ് ആവശ്യമെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ ഒരു ലെവലിൽ അരച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ?